السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. الكتاب പറഞ്ഞ പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദീസ് സെഷനാണ്. സഹീൽ ബുഖാരിയിലെ ഹദീസ് കിതാബുൽ ഈമാനിലെ ഇത്തിബാഉൽ ജനായിസ് മിനൽ ഈമാൻ, ജനാസയെ അനുഗമിക്കൽ ഈമാന്റെ ഭാഗമാണ്, അത് സംബന്ധിച്ച ഹദീസാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു. 5/12/2016 1/1/2017 നടത്തിയ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നത് സംബന്ധിച്ച്, അതേപോലെ മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുക, മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് ഹനഫി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ ഭൂരിപക്ഷ ഇമാമുകളും മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാം എന്നാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ ജനാസയെ അനുഗമിക്കുമ്പോൾ, അതായത് മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഉറക്ക നിക്കറ് ചൊല്ലൽ, അത് സംബന്ധിച്ച വിധി, ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാഹ്. മൊഡ്യൂൾ 11 എന്ന് കാണാം. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ജനായിസ് ബാബു അസ്വലാത്തി അലൽ ജനാസത്തി ഫിൽ മസ്ജിദ്, ഹെഡിംഗ് തന്നെ എന്താണ്, അസ്വലാത്ത് അലൽ ജനാസ, ജനാസയിൽ നിസ്കരിക്കൽ, ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച്, മസ്ജിദിൽ വെച്ച്, മസ്ജിദിൽ വെച്ച് ജനാസ നിസ്കാരം നിർവഹിക്കൽ, മയ്യത്ത് നിസ്കാരം നിർവഹിക്കൽ. വഹദ്ദസനി അലി ഇബ്നു ഹിജ്ർ അസ്സഅദി എന്ന് തുടങ്ങിയിട്ട് കാണാം ഹദീസ്. അൻ അബ്ബാദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അന്ന ആയിഷത അമറത് അൻ യമുറ ബി ജനാസത്തി സഅദ് ഇബ്നു അബി വഖാസ് ഫിൽ മസ്ജിദ് ഫതുസല്ലി അലൈഹി ഫഅൻഗറ അന്നാസു ദാലിക അലൈഹ فقالت ما أسرع ما نسي الناس ما صلى رسول الله صلى الله عليه وسلم على سهيل بن البيضاء إلا في المسجد. عبد الله بن الزبير رضي الله عنه بن بطران عباد ينظر ريبورت يعني حديث أن عائشة نسيم عائشة رضي الله عنها أمرت أبر أتري بيتو كالبيتو أن يمر بجنازة سعد بن أبي وقاص സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരുന്നതിന്, ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക്, മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ ആര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉത്തരവിട്ടു. ഫതുസല്ലി അലൈഹി, എന്തിനു വേണ്ടിയാണ്? അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോ ഇതിന് തൊട്ടടുത്തൊരു ഹദീസിന്റെ ഹദീസിനോട് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ഹദീസിൽ കാണാം. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ആ ഹദീസിൽ കാണാം, അവർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവർ സഅദ് ഇബ്നു അബി വഖാസ് എന്നിവരുടെ മയ്യത്ത് നിസ്കരിച്ചത്, ജനാസ നിസ്കരിച്ചത് അവരുടെ വീടുകളിൽ വെച്ചായിരുന്നു. വീടുകൾക്ക് മുമ്പിൽ, അവരുടെ വീടുകൾക്ക് മുന്നിൽ ജനാസ വെക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ജനാസ നിസ്കരിക്കുകയുമാണ് ചെയ്തത്. അപ്പോ ഈ ഹുജറുകൾ, അവരുടെ വീടുകൾ എന്നത് പള്ളിയോട് മസ്ജിദിനോട് ചേർന്നായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അപ്പൊ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നിസ്കരിക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയല്ലോ, അപ്പൊ അത് ജനങ്ങൾ വെറുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ജനങ്ങൾ. അപ്പൊ അത് ആയിഷ ബീബി അറിഞ്ഞു എന്ന് ഒക്കെ പിന്നീടുള്ള അടുത്ത ഹദീസ് വിശദമായിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ അസ്ര, എത്ര പെട്ടെന്നാണ്, മാ നസിയ അന്നാസ്, മാ ഒരു കാര്യം നസിയ, മറന്നു, അന്നാസ് ജനങ്ങൾ മറന്നു, മാ സ്വല്ല, എന്താ ഒരു കാര്യം, സ്വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച കാര്യം, അലാ സുഹൈൽ ഇബ്നു ബൈദ ഇല്ലാ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വെച്ചല്ലാതെ ബൈദന്റെ മകൻ സുഹൈലിന്റെ ജനാസ നിസ്കരിച്ചിട്ടില്ല എന്ന കാര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈദ എന്നിവരുടെ പുത്രൻ സുഹൈൽ എന്നിവരുടെ ജനാസ മസ്ജിദിൽ വെച്ചാണ് നിസ്കരിച്ചത്, ഇക്കാര്യം ജനങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു. ജനങ്ങൾ അവരുടെ നടപടിയെ വിമർശിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അത് ഇഷ്ടപ്പെടാതിരുന്നപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിച്ചത്. ഇനി അടുത്ത ഹദീസില്, അതേപോലെ വേറെ ചില റിപ്പോർട്ടുകളിലൊക്കെ ഈ ഇതിന്റെ ഷറഹ് കാണാം, ഷറഹ് കാണുന്നുണ്ട്. അതിൽ പറയുന്നത് ബൈദ എന്നിവരുടെ രണ്ട് പുത്രന്മാരുടെ മയ്യത്ത് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് മസ്ജിദിൽ വെച്ച് ആയിരുന്നു എന്ന് അടുത്ത മൊഡ്യൂളിൽ കാണാം. രണ്ടാമത്തെ മോഡ്യൂൾ 12 എന്ന് കാണാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ ഇമാം നവവി റഹിമഹുള്ള അവർ ഷറഹ് മുസ്ലിമിൽ നൽകിയ വിശദീകരണത്തിന്റെ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്.
قول حماس ولا رسول الله صلى الله عليه وسلم على سهيل بن بيضاء الا في المسجد وفي الروايات الاخرى ഇവിടെ പറഞ്ഞത് ഈ രൂപത്തിലാണ് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട് വല്ലാഹി അല്ലാഹു ആണ് സത്യം لقد صلى رسول الله صلى الله عليه وسلم على بني بيضاء في المسجد لقد صلى نسيم نسكرിച്ചിട്ടുണ്ട് رسول الله صلى الله عليه وسلم الله رسول صلى الله عليه وسلم على بني ابني بيضاء بيضاء عند രണ്ട് മക്കൾ بيضاء عند രണ്ട് ആൺ മക്കൾ നമേൽ ഫിൽ മസ്ജിദി മസ്ജിദിൽ വെച്ച് അറാ മസ്ജിദിൽ വെച്ച് ബൈദാഇന്റെ രണ്ട് മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇനി മറ്റൊരു റിപ്പോർട്ട് ഫി റിവായത്തിൽ ഉഖ്റ മറ്റൊരു റിപ്പോർട്ടിൽ വല്ലാഹി ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ബനൈ ബൈദാ ഫിൽ മസ്ജിദി സുഹൈലി മുഅഖീ അവിടെ ആരാണ് ആ രണ്ട് മക്കൾ എന്ന് കൂടെ പറയുന്നത് സുഹൈലും അദ്ദേഹത്തിന്റെ സഹോദരനും وفي هذا الحديث دليل للشافعي والاكثرين في جواز الصلاه على الميت في المسجد وممن قال به احمد واسحاق وفي هذا الحديث اي حديث له دليل تلو للشافعي امام شافعي رحمه الله اورغلك اندري والاكثرين بري باغم امامغلكم في جواز انمدنيه ده بشهاده الصلاه അല്ല മയ്യത്ത് മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുക എന്ന വിഷയത്തിൽ ഫിൽ മസ്ജിദ് മസ്ജിദിൽ ഇപ്പൊ മസ്ജിദിൽ മയ്യത്ത് നിസ്കരിക്കാം എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മസ്ജിദ് മയ്യത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ് ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ അവർക്കും ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും ഈ ഹദീസ് പ്രകാരം തെളിവുണ്ട് ഇപ്രകാരം പറഞ്ഞവരിൽ അതായത് മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ വെച്ച് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാം എന്ന് പറഞ്ഞവർ അവരിൽപ്പെട്ടവരാണ് ആരൊക്കെ ഇമാം അഹമ്മദ് അവർകൾ ഇസ്ഹാഖ് ഇസ്ഹാഖ് എന്ന് പറയും റഹിമഹുല്ലാഹ് ഖാല ഇബ്നു അബ്ദുൽ ബർ വറവാഹുൽ മദനിയൂൻ ഫിൽ മുവത്തഇ അൻ മാലിക് വബിഹി ഖാല ഇബ്നു ഹബീബ് അൽ മാലിക്കി വഖാല ഇബ്നു അബീ ദിബ് വഅബു ഹനീഫ മാലിക് അൽ മഷ്ഹൂർ അൻഹു ലാ തസിഹു സ്സലാത്തു അലൈഹി ഫിൽ മസ്ജിദ് ബിഹദീസിൻ ഫീ സുനൻ അബീ ദാവൂദ് മൻ സല്ല അലാ ജനാസത്തിൻ ഫിൽ മസ്ജിദ് ഫലാ ഷൈഅ ലഹു قال ابن عبد البر ابن عبد البر ان امام പറയുന്നു ورواه المدنيون മദനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിൽ മുവത്തഇ മുവത്തഇൽ അൻ മാലിക് ഇമാം മാലിക് അവരിൽ നിന്ന് അപ്പോൾ ഇമാം മാലിക് അവരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം മയ്യത്ത് നിസ്കാരം ജനനസ്കാരം മസ്ജിദിൽ വെച്ച് നിർവഹിക്കാം എന്നുണ്ട് എന്നാൽ മഷ്ഹൂറായ റിപ്പോർട്ട് മഷ്ഹൂറായിട്ടുള്ള വീക്ഷണം ഇമാം മാലിക് അവരിൽ നിന്ന് അത് ശരിയാവുകയില്ല എന്നതാണ് അതാണ് പിന്നീട് പറയുന്നത് വഖാല ഇബ്നു അബീ ദിബ് ഇബ്നു അബീ ദിബും അബൂ ഹനീഫ ഇമാം അവർകളും വമാലിക്കുൻ അലൽ മഷ്ഹൂരി ഇമാം മാലിക് അവരുടെ പ്രസിദ്ധമായ അഭിപ്രായം ഒരു റിപ്പോർട്ടിൽ ഇമാം മാലിക് അവരിൽ നിന്ന് അത് ജായിസാണ് എന്നും വന്നിട്ടുണ്ട് പക്ഷേ പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ട് ഏതാണ് ഇമാം മാലിക് അവരിൽ നിന്ന് എന്താണ് ലാ തസിഹു സ്സലാത്തു അലൈഹി ഫിൽ മസ്ജിദി മസ്ജിദിൽ വെച്ച് മയ്യത്ത് നമസ്കാരം ശരിയാവുകയില്ല എന്നാണ് അപ്പൊ ഈ വീക്ഷണമാണ് ഇമാം അബൂ ഹനീഫക്കും ഇബ്നു അബീ ദിബ് എന്നിവർക്കും മാലിക് റഹ്മഹുല്ലാഹി അവരിൽ നിന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ടും ഇപ്രകാരമാണ് എന്താണ് അവർ തെളിവായി പറയുന്നത് ബി ഹദീസി ഫീ സുനൻ അബീ ദാവൂദ് സുനൻ അബീ ദാവൂദിൽ വന്ന ഹദീസ് ആണ് തെളിവ് മൻ സല്ല അലാ ജനാസത്തിൻ ഫിൽ മസ്ജിദി മസ്ജിദിൽ വെച്ച് ആരെങ്കിലും ജനാസ സംസ്കാരം നിർവഹിച്ചാൽ ഫലാ ഷൈഅ ലഹു അവന് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലമില്ല എന്നൊരാശയമാണ് അവിടെ വരുന്നത് എന്നാണ് എന്നാൽ ودليل الشافعي والجمهور حديث سهيل بن بيضاء واجابوا عن حديث سنن ابي داود باجوبه ان امام شافعي رحمه الله البدايه മയ്യത്ത് നമസ്കാരം മസ്ജിദിൽ വെച്ച് അനുവദനീയമാണ് എന്ന വീക്ഷണം പുലർത്തിയവർക്കുള്ള ദലീൽ തെളിവ് എന്നത് ഇവിടെ നമ്മളിപ്പോ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ഈ ബൈദ എന്നിവരുടെ ഹദീസും എന്നാണ് ബൈദ എന്നിവരുടെ സംഭവം അവരുടെ മകന്റെ മയ്യത്ത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വെച്ച് നിർവഹിച്ചു എന്ന റിപ്പോർട്ടും അതുകൂടാതെ വഅജാബു അൻ ഹദീസ് സുനൻ അബീ ദാവൂദ് സുനൻ അബീ ദാവൂദിൽ വന്ന ഹദീസ് ഉണ്ടല്ലോ അതായത് മയ്യത്ത് നമസ്കാരം ഒരാൾ മസ്ജിദിൽ വെച്ച് നിർവഹിച്ചാൽ അവനൊന്നുമില്ല എന്ന ഹദീസ് അത് ആണല്ലോ ഹനഫി പക്ഷം അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാർ തെളിവെടുക്കുന്നത് എന്തിന് മസ്ജിദിൽ വെച്ച് മയ്യത്ത് നമസ്കാരം അനുവദനീയമല്ല എന്നതിന് തെളിവ് പിടിക്കുന്നത് ശരിയാവൂല എന്നുള്ളതിന് തെളിവ് പിടിക്കുന്നത് ആ ഹദീസ് സംബന്ധിച്ച് ഇമാം ഷാഫി റഹ്മഹുല്ലാ അല്ലെങ്കിൽ ഷാഫി ആക്കൾ ഷാഫി മദ്ഹബ് പിന്തുടരുന്നവർ പല മറുപടികൾ പറഞ്ഞിട്ടുണ്ട് അജ്വിബത്ത് എന്നറ ജവാബിന്റെ ജമാണ് ആ മറുപടികൾ എന്തൊക്കെയാണ് അതിന്റെ വിശദീകരണം എന്തൊക്കെയാണ് അടുത്ത മോഡ്യൂൾ നോക്കാം ഇനി മോഡ്യൂൾ 3
അപ്പോ സുനൻ അബി ദാവൂദിൽ ഹദീസാണല്ലോ ഇമാം അബു ഹനീഫ അല്ലെങ്കിൽ അബു ഹനീഫ ഇമാമിനെ മദ്ഹബ് പിന്തുടർന്നവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. എന്ത്? മസ്ജിദിൽ വെച്ച് മയ്യത്ത് നമസ്കാരം ശരിയാവുകയില്ല എന്നതിന് തെളിവായിട്ട്. എന്നാൽ ഇതിന് ഷാഫിഈ മദ്ഹബുകാർ പറയുന്ന തെളിവ് മറുപടി ഇതാണ്. അഹദുഹ, ഒന്ന്, ഒന്നാമത്തത്, അന്നഹു ളഗീഫുൻ ലാ യസ്ഹുൽ ഇഹ്തിജാജ് ബിഹി. قال احمد بن حنبل هذا حديث ضعيف تفرد به صالح مولى التوأمة وهو ضعيف انه ضعيف اي حديث ضعيف عن سنن ابي داود البناء حديث ضعيف لا يصح شريعه الا الاحتجاج به അതുകൊണ്ട് തെളിവെടുക്കൽ, ആ ഹദീസ് പ്രകാരം തെളിവെടുക്കൽ. ഇഹ്തജ എന്ന് പറഞ്ഞാൽ ഹുജ്ജത്ത് പിടിച്ചു, തെളിവെടുച്ചു എന്നർത്ഥം. قال احمد بن حنبل امام احمد بن حنبل അവർകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹാദ ഹദീഫുൻ ളഗീഫുൻ, ഈ ഹദീസ് ദുർബലമായ ഹദീസാണ്. തഫറദ ബിഹി സ്വാലിഹുൻ, ഇതിൽ സ്വാലിഹ് മാത്രമാണ് ഇതിൽ ഇഫ്രാദാക്കപ്പെട്ടിരിക്കുന്നു. മൗലത്തൗ അമ തൗഅമയുടെ മൗലായായ സ്വാലിഹ്, വഹു ളഗീഫുൻ, അദ്ദേഹം ദുർബലനാണ്. അതാണ് ഒന്നാമത്തെ മറുപടി, ഒന്നാമത്തെ വിശദീകരണം. ഇനി രണ്ടാമത്തെ, ഫസ്താനി, രണ്ടാമത്തത്, അന്നൽ ലദീ ഫി നുസഖിൽ മഷ്കൂറത്തിൽ മുഹഖഖത്തിൽ മസ്മൂഅത്തി മിൻ സുനനി അബീ ദാവൂദ് ومن صلى على جنازه في المسجد فلا شيء عليه ولا حجه لهم حينئذ فيه. രണ്ടാമത്തെ വിശദീകരണം, അന്നൽ ലദീ ഫി നുസഖിൽ മഷ്കൂറത്തിൽ മുഹഖഖത്തിൽ മസ്മൂഅത്തി മിൻ സുനനി അബീ ദാവൂദ് ومن صلى على جنازه في المسجد فلا شيء عليه ولا حجه لهم حينئذ فيه. രണ്ടാമത്തെ, അന്നൽ ലദീ നിസ്യം കാര്യം, ഫി നുസഖിൽ മഷ്കൂറത്തിൽ മുഹഖഖത്തിൽ മസ്മൂഅത്തി, കേൾക്കപ്പെട്ട തഹ്ഖീഖാക്കപ്പെട്ട പ്രസിദ്ധമാക്കപ്പെട്ട നുസ്ഖകളിൽ, പലരു കിതാബിന് പല നുസ്ഖകൾ ഉണ്ടാവും, കോപ്പികൾ, പകർപ്പുകൾ, ആ പ്രസിദ്ധമാക്കപ്പെട്ട പകർപ്പുകളിൽ, പ്രസിദ്ധമായ പകർപ്പുകളിലുള്ളത് എന്താണ്? സുന്നെ അബൂ ദാവൂദിലെ ഹദീസ് എങ്ങനെയാണ്? വമൻ സല്ലല ജനാസത്തിൻ ഫിൽ മസ്ജിദി, മസ്ജിദിലെ ജാരികൻ ജനാസ് നിസ്കരിച്ചാൽ, ഫലാ ഷൈഅ ലഹു എന്നല്ല, ഫലാ ഷൈഅ അലൈഹി എന്നാണ് മഷ്ഹൂറായിട്ടുള്ള നുസ്ഖകളിൽ ഉള്ളത് എന്നാണ് ഷാഫിയാക്കൾ മറുപടി പറയുന്നത്. ഹുജ്ജത്തലഹും, അപ്പോൾ ഹനഫികൾക്ക് ഇതിൽ തെളിവില്ല. ഇതിന് അപ്പോൾ ഫിഹി ഇദിൽ, അതായത് ജനാസ നിസ്കാരം മസ്ജിദിൽ വെച്ച് നിർവഹിക്കുന്നത് ശരിയല്ല എന്ന വീക്ഷണത്തിന് തെളിവില്ല ഈ ഹദീസ് പ്രകാരം എന്നാണ് ഷാഫി മദ്ഹബർ പറയുന്ന ഒരു വിശദീകരണം. അപ്പൊ ഫലാശൈ അലൈ, ഫലാശൈ അലഹു എന്നതിന് അർത്ഥ വ്യത്യാസമുണ്ട്. ഫലാശൈ അലഹു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രതിഫലമൊന്നുമില്ല. ഫലാശൈ അലൈ, അയാൾക്ക് അതിന്മേൽ ഒന്നുമുണ്ട്, അയാൾക്ക് മേലൊന്നുമില്ല, അയാൾക്ക് മേലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മയ്യത്തസ്കാരം നിർവഹിച്ചു വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന്. ഇനി മൂന്നാമത്തത് വിശദീകരണം, അന്നഹു ലോ സബത അൽ ഹദീസ് വ സബത അന്നഹു ഫലാ ഷൈആ, ഇനി ഫലാ ഷൈആ എന്നുള്ള വിഷയത്തിൽ ആ വാക്ക് അത് സ്ഥിരപ്പെട്ടാൽ, ല വജബ തഅ്വീലുഹു ഫലാ ഷൈആ അലൈഹി, ഫലാ ഷൈആ അലൈഹി എന്നതിന് അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കാരണം ലി ജുമാ ബൈന റിവായതൈനി വ ബൈന ഹാദൽ ഹദീസ് വ ഹദീസി സുഹൈർ ഇബ്നു ബൈദാ, രണ്ട് തരം റിപ്പോർട്ടുകൾ വന്നതിനാലും അതേപോലെ, അപ്പൊ രണ്ട് തരം റിപ്പോർട്ട് വന്നതിനെ സംയോജിപ്പിക്കണം. അതേപോലെ സുഹൈർ ഇബ്നു ബൈദാ എന്നിവരുടെ വിഷയം സംബന്ധിച്ച് ആ വിഷയത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈദാ എന്നിവരുടെ മകൻ സുഹൈറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും പേരിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് മസ്ജിദിൽ വെച്ച് എന്ന റിപ്പോർട്ടും, അതും സഹിയാണല്ലോ. അപ്പൊ ഈ റിപ്പോർട്ടുകളെയും കൂടെ സംയോജിപ്പിക്കുമ്പോൾ അവിടെ ഫലാശൈ അലൈ, ഫലാശൈ അലഹു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഫലാശൈ അലൈ എന്ന ആശയത്തിലാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഷാഫിയാക്കളുടെ പക്ഷം. കാരണം അവർ മറ്റൊരു കാരണം അതിൽ പറയുന്നുണ്ട്, വഖദ് ജാ അലഹു ബിമാന അലൈ, ലഹു എന്നത് അലൈ എന്ന ആശയത്തിൽ വന്നിട്ടുണ്ട്. കഖൗലിഹി തആല വഇൻ അസഅതും ഫലഹ എന്ന് ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്ന, അള്ളാഹു പറയുന്നിടത്ത് അവിടെ ലഹു എന്ന അലൈഹ എന്ന ആശയത്തിന് അലൈഹ എന്ന മാനയാണ് എന്നാണ്. ഇനി അറാബി, നാലാമത് ഒരു വിശദീകരണം ഷാഫി മദ്ഹബുകാർ പറയുന്നത്, അന്നഹു മഹ്മൂലുൻ അലാ നഖ്സിൽ അജ്രി ഫീ ഹഖി മൻ സല്ലാ ഫിൽ മസ്ജിദി വറജഅ ولم يشيعها الى المقبره لما فاته من تسييعه الى المقبره وحضور دفنه والله اعلم. يعني انه محمول ഇങ്ങനെ വാ റസൂൽ ഇന്റെ ഹദീസ് സുന്ന അബി ദാവൂദിൽ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് തന്നെ വിചാരിക്കാം. എങ്കിൽ ഒരുപക്ഷേ റസൂലുള്ള ഇങ്ങനെ ഉദ്ദേശിച്ചതാ, അല നഖ്സിൽ അജ്രി, കൂലി കുറയുമെന്ന്, മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചവൻ അവന് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവനെ ഒന്നല്ല പറഞ്ഞാൽ കൂലി കുറവ് ഉദ്ദേശിച്ചാവാം. എങ്ങനെ? ഫീ ഹഖിമൻ സ്വല്ലാ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുകയും വറജഅ, അവൻ മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലേ. മസ്ജിദ് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് മയ്യത്തിന് ഒരാൾ അനുഗമിക്കുകയും എന്നിട്ട് നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ദഫ്ന് മറമാടുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ എന്താണ്? ഒരു തീറാത്ത പ്രതിഫലം. ദഫ്ന് മറമാടുന്നതുവരെ നിൽക്കുകയാണെങ്കിൽ രണ്ട് തീറാത്ത പ്രതിഫലം. അപ്പം ആ കൂലി മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചിട്ട് മടങ്ങിപ്പോയി ഒരാൾ,
അപ്പൊ അയാളുടെ കൂലിക്ക് കുറവുണ്ടാകും എന്നതാവാം ഇവിടെ ഉദ്ദേശ്യം എന്നതാണ് ഒരു വിശദീകരണം. വലം ഇലൽ മക്ബറ, അദ്ദേഹം മക്ബറയിലേക്ക് പോയില്ല. ലിമാ ഫാതഹു മിൻ തശയ്യുഹിൽ മക്ബറത്തിൽ ഹുദൂർ ദഫ്നി, മക്ബറയിലേക്ക് ജനാസയെ അനുഗമിക്കുന്നതും അതേപോലെ ദഫ്ന് മറമാടൽ ഹുദൂറാകുക, ഹാദിറാകുക, പ്രസന്റ് ആവുക എന്നതും ആ രണ്ട് കാര്യം അതിൻ്റെ സ്വഭാവം അയാൾക്ക് നഷ്ടപ്പെട്ടു, ഫാത്തഹറ നഷ്ടപ്പെട്ടു. അതിനാൽ അല്ലാഹു അലം, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം. ഇനി وفي حديث سهيل هذا دليل لطهارة الآدمي الميت وهو صحيح في مذهبنا. إني وفي حديث سهيل سمد رضي الله عنه من ده حديث نرى أدهى حتى سمد جانو حديث أدهى حتى ده ميت رسول الله صلى الله عليه وسلم مسجد اللي تنسكر جنو ورده أبا حديث تلي وند هذا دليل دليل وند تلي وند لطهارة الآدمي للميت نرى لي മനുഷ്യന്റെ മയ്യത്ത് ത്വഹാറത്ത് ആ ശുദ്ധത ഉണ്ട് എന്ന്, ശുദ്ധിയുള്ളതാണ് എന്ന്, നജസ് അല്ല, നജസ് അല്ല, നജസ് ഇല്ല എന്നർത്ഥം. വഹു അത് സ്വഹീഹു ഫീ മദ്ഹബിന, നമ്മുടെ മദ്ഹബിൽ അതായത് ഷാഫിഈ മദ്ഹബിൽ സ്വഹീഹായിട്ടുള്ള വീക്ഷണം, ശരിയായിട്ടുള്ള വീക്ഷണം എന്നത് എന്താണ്, മനുഷ്യന്റെ മയ്യത്ത്, മനുഷ്യന്റെ ശവം, മനുഷ്യന്റെ മയ്യത്ത് എന്തല്ല, നജസ് അല്ല, അത് മലിനമല്ല, അത് തൊഹൂറാണ്, ശുദ്ധമാണ് എന്നർത്ഥം. ത്വഹാറത്ത് അതിൻ്റെ ശുദ്ധത ഇവിടെ ഈ ഹദീസ് പ്രകാരം തെളിവിച്ചിരിക്കുന്നു. ഇനി നാലാമത്തെ ക്ലിപ്പാണ്, മോഡ്യൂൾ 13 എന്ന് കാണാം. ജനാസ അനുഗമിക്കുമ്പോൾ ഉറക്കെ ദിക്റു സല്ലിൽ കറാഹത്താണ് എന്ന് ഷാഫിഈ മദ്ഹബിൽ കിതാബുകളിൽ കാണാം. അതിൽ ഒരു അൽബാറത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെയും കുറേ കിതാബുകൾ കാണാം, ഹനഫി മദ്ഹബിലെ കിതാബുകളുണ്ട്, അതിലൊക്കെ നമുക്ക് ഈ വിഷയം കാണാവുന്നതാണ്. ചിലർ അത് തഹ്രീമിൻ്റെ കറാഹത്താണ് എന്നും പറഞ്ഞതായിട്ട് കാണാം. അതായത് ഹറാമിനോട് അടുക്കുന്ന കറാഹത്ത് എന്നുള്ള അർത്ഥത്തിലാണ് തഹ്രീമിൻ്റെ കറാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനാണ് ഇമാം റംലി റഹ്മഹുല്ല അവർകൾ. ഇമാം നബവി റഹ്മഹുല്ലയുടെ കിതാബിൽ അദ്ദേഹം എഴുതിയ ഒരു ഷറഹാണ് നിഹായത്തുൽ മുഹ്താജ് ഇലാ ഷർഹിൽ മിൻഹാജ് എന്നത്. ആ കിതാബിന്റെ ഉപാർത്താണ് കൊടുത്തിട്ടുള്ളത്. വൈകറഹുൽ ലഗതു, ശബ്ദമുണ്ടാക്കൽ കറാഹത്താക്കപ്പെടും. എവിടെ? മയ്യത്ത് നിസ്കാരത്തിന് അല്ല, മയ്യത്തിലെ ജനാസയെ അനുഗമിക്കുന്ന വിഷയം പറയുന്നിടത്താണ് ഇത് പറയുന്നത്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ കിതാബ് കിട്ടും. ഇൻഷാല്ലാ ബി ഫതഹിൽ ഗൈൻ വസുക്കുനിഹ. ലഗത്ത് എന്നത് ഗ എന്നാണ് വായിക്കേണ്ടതെന്നർത്ഥം. ഫതഹ് ഗൈൻ സുക്കൂന് ലഹത്ത് എന്നും വന്നിട്ടുണ്ട്, ലഹത്ത് എന്നും പറയും. രണ്ടു അർത്ഥം തന്നെ. വഹു ഇർത്തിഫാഉൽ അസ്വാത്ത്, ശബ്ദമുയർത്തലാണ്. ഫി സൈരിൽ ജനാസത്തി, ജനാസത്തി ജനാസയുടെ അനുഗമിക്കുമ്പോൾ, ജനാസയെ അനുഗമിക്കുമ്പോൾ, സാറാറ സഞ്ചരിച്ചതാണ് സൈർ, സഞ്ചാരം. അപ്പം ജനാസയെ അനുഗമിക്കുമ്പോൾ ശബ്ദമുയർത്തൽ, ഒച്ചയിട്ട് സംസാരിക്കൽ എന്താണ്, കറാഹത്താക്കപ്പെടും. എന്ത് ആണ് തെളിവ്? ലിമാ റവാഹുൽ ബൈഹഖി അന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കരിഹു റഫ്അ സൗതി ഇൻദൽ ജനാഇസി വൽ ഖിതാലി വൽ ദിക്രി. ഇസ്തിയം സ്വഹാബ റളിയല്ലാഹു അൻഹും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ എന്താ ചെയ്തത്? കരിഹു, അവർ വെറുത്തിരുന്നു. റഫ്അ സൗതി, ശബ്ദമുയർത്തുന്നതിനെ. ഇൻദൽ ജനാഇസി, ജനാഇസിനടുത്ത് എന്ന് പറഞ്ഞാൽ ജനാസയെ അനുഗമിക്കുമ്പോഴൊക്കെ ശബ്ദമുയർത്തുന്നതിനെ അവർ വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൽ ഖിതാലി, ഖിതാലിൻ്റെ അവസരത്തിലും. വൽ ദിക്രി, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നു. അപ്പം അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ ആണ് വേണ്ടത്. വലിയ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലുന്നത് ശരിയല്ല. അത് ജനാസന്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ. നിവ കരിഹ ജമാഅത്തും ഖൗല അൽ മുനാദി മഅൽ ജനാസതി ഇസ്തഗ്ഫിറുല്ലാഹ ലഹു ഫഖദ് സമിഅ ഇബ്നു ഉമർ റജുലൻ യഖൂലു ദാലിക قال لا غفر الله لك وكره جماعه സഹാബാക്കളിൽ നിന്ന് ഒരു സംഘം വെറുത്തിരിക്കുന്നു. ഖൗലൽ മുനാദി, വിളിച്ചു പറയുന്ന ഒരാളുടെ വാക്ക്. മഅൽ ജനാസതി, ജനാസയുടെ കൂടെ. ജനാസയുടെ കൂടെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ വിളിച്ചാൽ എന്ത്? ഇസ്തഗ്ഫിറുല്ലാഹ ലഹു, ഇസ്തഗ്ഫിറുല്ലാഹ ലഹു, ഇസ്തഗ്ഫിറുല്ലാഹ. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടൂ ലഹു, അയാൾക്ക് നറ മയ്യത്തിന്, ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടൂ. ഒരാൾ ഇങ്ങനെ വിളിച്ചാൽ ഒരാൾ നിർദ്ദേശം കൊടുക്കുക. അത് ആരിഷ്ടപ്പെട്ടില്ല? സഹാബാക്കൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, സഹാബാക്കളുടെ ഒരു സംഘം. അതിനുള്ള തെളിവ് പറയുന്നത് ഫഖദ് സമിഅ ഇബ്നു ഉമർ റജുലൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ പറയുന്നതിനെ കേട്ടു. എന്ത്? യഖൂലു പറയുന്നതായിട്ട് ദാലിക, അത്, ഇത് ഇസ്തഗ്ഫിറുല്ലാഹ ലഹു എന്ന് ഒരു മനുഷ്യൻ, ഒരാൾ പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോഴേ. അപ്പോൾ
അപ്പാൽ അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ ഗഫറ അല്ലാഹു ലക, അതായത് അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടാതെ ആണ് പറഞ്ഞത്. വൽ മുഖ്താറു വസ്സവാബു കമാ ഫിൽ മജ്മൂഇ മാ കാന അലൈഹി സലഫു മിനൽ സുകൂതി ഫീ ഹാലി സൈർ ഫലാ യർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈറിഹിമാ ബൽ യസ്തഗലു ബിത്തഫക്കുരി ഫിൽ മൗതി വമാ ബഅദഹു وفناء الدنيا وان هذا اخرها ويسن الاستغفار بالقراءه والذكر سرا يعني والمختار مختار ആയിട്ടുള്ള അഭിപ്രായം വീക്ഷണം والصواب ശരിയായതും ശരിയായ അഭിപ്രായം എന്താണ് ശരിയായ വീക്ഷണം എന്താണ് കാഫിൽ മജ്മൂ المجموعിൽ വന്നതുപോലെ ഇമാം നബവി റഹ്മഹുള്ള രേഖപ്പെടുത്തിയതുപോലെ മാ കാന അലൈഹി സലഫു സലഫുകൾ ആയിരുന്നതുപോലെ അവരാണ് എന്ന് പറഞ്ഞാൽ സലഫ് സ്വാലിഹീങ്ങളായിട്ടുള്ള മുൻഗാമികൾ സച്ചരിതരായിട്ടുള്ള മുൻഗാമികൾ ചെയ്തിരുന്നത് പോലെ എന്താ അവർ ചെയ്തിരുന്നത് സുക്കൂത്തി എന്താണ് സുക്കൂത്ത് ശാന്തമായിട്ടിരിക്കുക അതായത് പിന്നെ ശബ്ദമുണ്ടാക്കാതെ സുക്കൂത്ത് ആണ് ശബ്ദമുയർത്താതെ ഫി ഹാരി സൈർ സൈറിൻ്റെ അവസ്ഥയിൽ സൈറാണ് സഞ്ചരിക്കുക അത് ഇവിടെ ജനാസയുടെ കൂടെ സഞ്ചരിക്കൽ ജനാസയുടെ അനുഗമിക്കുക മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ മിണ്ടാതെ പോകലാണ് സലഫു സ്വാലിഹീങ്ങളുടെ ചര്യ അത് ആണ് ഏറ്റവും മുഖ്താറായതും ശരിയായതുമായ വീക്ഷണം എന്ന് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും ശരിയായ വീക്ഷണം എന്നാണ് ഇമാം നബി റഹ്മുള്ള അൽ മജ്മൂഇൽ പറയുന്നത് എന്ന് ഇമാം റംലി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ നിഹായയിൽ പറയണം. ഫലാ യുർഫഉ സൗത്തുൻ ഫലാ യുർഫഉ അപ്പോൾ ഉയർത്തപ്പെടരുത് റഫഅ യുർഫഉ യുർഫഉ മജ്ഹൂറാണ് ബിഖിറാഅത്തിൻ ഖുർആൻ പാരായണം കൊണ്ട് വലാ ദിക്രിൻ ദിക്ർ കൊണ്ടും വലാ ഗൈരിഹിമ അത് രണ്ടും അല്ലാത്തത് വലതു ആണെങ്കിൽ അതുകൊണ്ടും ഒന്നും എന്ത് ചെയ്യരുത് ശബ്ദം ഉയർത്തരുത്. അപ്പോൾ ദിക്ർ കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ മറ്റോ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ത് മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ബൽ എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാൽ ഇഷ്ടാരു ജോലിയാകപ്പെടണം ഷുഹരാകപ്പെടണം സ്ഥിരാകണം എങ്ങനെ എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടത് പിന്നെ മയ്യത്തിൻ്റെ കൂടെ പോണ ആള് തഫക്കുരി ചിന്തയിൽ തഫക്കുർ ഫിക്കർ ചിന്ത വേണം എന്ത് ഫിൽ മൗത്ത് ഇപ്പം ജനാസിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു കുറേ ഗുണങ്ങളുണ്ട് എന്താ മയ്യത്തിന് വേണ്ടി പൊറുക്കലിൻ്റെ തട്ടിൽ മാത്രമല്ല അതിനുള്ള ഗുണം ഈ പോകുന്ന ആൾക്ക് കുറേ ഗുണങ്ങൾ വേറെ ഉണ്ട് എന്താണ് മരണസ്മരണ അതാണ് അപ്പം മരണത്തിൻ്റെ വിഷയത്തിൽ ചിന്തിക്കലിൽ അവൻ വ്യാപൃതനാവണം വമാബാധഹു അതിനുശേഷമുള്ള വിഷയത്തിലും കാരണം മരിച്ചിട്ട് വൃദ്ധന് അതോടുകൂടി തീരുമല്ലോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലെ ഇങ്ങനെ ഒരു ആശങ്കപ്പെടുത്തണം ഭയപ്പെടുത്തണം അവൻ്റെ മനസ്സിന് തക്കുവ അങ്ങനെ വർദ്ധിക്കണം മനസ്സിലായില്ലേ വമാബാധഹു ഫനാ ദുനിയ ഈ ദുനിയാവിൻ്റെ ഫനാ നാശം ഈ ദുനിയാ നശിക്കാനുള്ളതാണ് ഇവിടെ ശാശ്വതമല്ല ആ ചിന്ത അവൻ്റെ മനസ്സിലിങ്ങനെ രൂഢമൂലമാവണം അതിലിങ്ങനെ അവൻ വ്യാപൃതനാണ് ആ ചിന്തകൾ പിന്നെ അന്നഹാദാ നിശ്ചയം ഇത് ഈ പോക്കുണ്ടല്ലോ ഈ പോക്ക് അത് ആഹ്റുഹ അവൻ്റെ അവസാനമാണ് ഇപ്പം ഈ മയ്യത്തിൻ്റെ അവസാന യാത്രയാണിത് മനസ്സിലായേ ഇതേപോലെ എനിക്കും ഒരവസ്ഥ വരാനുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വരാൻ എനിക്ക് അവസ്ഥ വരാനുണ്ട് എന്നുള്ളൊരു ചിന്ത ആ ചിന്തയോടുകൂടിയാണ് പോകേണ്ടത്. ഇനി വയസ്സന്നു സുന്നത്താക്കപ്പെടും അൽ ഇസ്തിആലു വ്യാപൃതനാവൽ ബിൽ ഖിറാഅത്തി ഖുർആൻ പാരായണം കൊണ്ട് അപ്പൊ നേരത്തെ ഖുർആൻ പാരായണം പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ അതെങ്ങനെയാ ജഹ്റിൽ ശബ്ദം ഉയർത്തിയിട്ട് പാടില്ല സിറായിട്ട് പറ്റും അയാൾ മാത്രം കേൾക്കുക അടുത്തുള്ള ആൾ കേൾക്കരുത് ആ രൂപത്തിൽ അത്രയ്ക്കും ശബ്ദം ഉയർത്തണ്ട അടുത്തുള്ള ആൾ കേൾക്കാത്ത രൂപത്തിൽ പിന്നെ ശബ്ദം ഉയർത്താതെ സിറായിട്ട് ജഹ്റായിട്ടല്ല സിറായിട്ട് ചൊല്ലാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ കൂട്ടായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂമുകൾ അല്ലേ അവർ ഖിറാഅത്ത് ഓതും അത് തൊട്ട് അടുത്തുള്ള ആൾ ചിലർ ഖിറാഅത്ത് ഓതുമ്പോൾ മറ്റുള്ളവരുടെ നിസ്കാരങ്ങളും തശ്വീശാവും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇവിടെ എന്താണ് ഖുർആൻ പാരായണം ചെയ്യുക എങ്ങനെ അത് സുന്നത്താണ് എങ്ങനെ ജനാസിൻ്റെ കൂടെ പോകുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യാം വസിക്രി ദിക്റുസ് അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇത് ഇങ്ങനെ ദിക്റുകളൊക്കെ ചൊല്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ ചൊല്ലാം പക്ഷേ എങ്ങനെ സിറൻ സിറായിട്ട് അതായത് സ്വന്തം നഫ്സ് മാത്രം കേൾക്കത്തക്ക രൂപത്തിൽ ജഹ്ർ ആയിട്ടല്ലാതെ ശബ്ദമുയർത്തിയിട്ടല്ലാതെ ചൊല്ലലാണ് സുന്നത്ത് അങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ട് എന്നും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ കാണാം
വമായഫ് അതിൽ ഇവിടെ പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടില്ല, ലിങ്കിൽ നോക്കിയാൽ അതിന്റെ അറബി കിട്ടും. പിന്നെ ആശയ സംഗ്രഹം മലയാളത്തിൽ പോസ്റ്റിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ അറുന്ന് വായിക്കാം ഇതിന് തുടച്ച തന്നെ, അതായത് നിഹായുടെ തുടച്ചപ്പോ വായിച്ച ഇബാറത്തിന് തുടച്ച. വമായഫ് അൽഹു ജഹലത്തുൽ ഖുറാഇ മിനൽ ഖിറാഅത്തി ബിത്തംതീതി വഇഖ്റാജിൽ കലാമി അൻ മൗദുഇഹി ഫഹറാമുൻ യജിബു ഇൻകാറുഹു. എന്താണ് ചില ജുഹാലുകൾ ചെയ്യുന്നത്, ചില ജാഹിലിയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിഷയം എന്ത്? തംതീത്തോടുകൂടി നീട്ടി വരച്ച് ഖിറാഅത്ത്, ഖുർആൻ പാരായണം ചെയ്യുക മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജഹ്റായിട്ട് ഉറക്കെ, എന്താണ് ഫഹറാമുൻ അത് ഹറാമാണ്, യജിബു ഇൻകാറുഹു അതിനെ വെറുക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ പറയാണ്. വയുക്റഹു കറാഹത്താക്കപ്പെടും ഇത്തിബാഉഹ ജനാസയെ പിന്തുടരൽ ബിനാരിൻ തീ കൊണ്ട്, തീ കത്തി വളക്ക അങ്ങനത്തെ സാധനങ്ങളും കൊണ്ട് മയ്യത്തിന്റെ കൂടെ പോകരുത്. ഇനി അത് അത്യാവശ്യമാണെങ്കിൽ പോകാന്നുണ്ട് വരുന്നുണ്ട്. അത് ഏത് ഹദീസ് പ്രകാര? ലാ തത്തബിഉൽ ജനാസത ബി സൗത്തിൻ വലാ നാരിൻ, ശബ്ദം ഉയർത്തിക്കൊണ്ടോ തീ പോലുള്ള സാധനം തീ പിന്നെ കൊണ്ടോ എന്തെഴുത് തീ കൊണ്ടോ ജനാസയെ അനുഗമിക്കരുത് എന്ന് ഹദീസിലുണ്ട്. ഇനി ഇതിന്റെ നിഹായി തന്നെ അത് ഈ ഭാഗത്തിന്റെ അവസാനത്ത് കാണാം. ഞാൻ യെസ് ലൗ ഉഹ്തീജ ഇലദ ഫിൽ ലൈലൻ ഫിൽ ലയാലി, ഈ രാത്രികളിൽ മറമാടേണ്ട ഒരു സാഹചര്യം അതിനൊരു ഇഹ്താജ് വന്ന ഒരു ഇഹ്താജ് ആയാൽ എന്ന് പറഞ്ഞാല് ഒരാവശ്യം വന്നാൽ രാത്രിയിൽ മറച്ചേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് മുതിരിമത്തി ഇരുട്ടുള്ള ഇരുട്ടുള്ള വരാമുള്ള രാത്രിയിൽ ഫല്ലാഹിറു, അപ്പോൾ വ്യക്തമാകുന്നത് അന്നഹു ലാ യുഖറഹു അത് കറാഹത്തക്കപ്പെടുകയില്ല, ഹംദു സിറാജി വിളക്ക് വഹിക്കൽ, വശം അതി അല്ലെങ്കിൽ വല്ല തിരിയോ എണ്ണ അതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്, വനഹ്ലിഹിമ അതുപോലത്തത്, വലാസിയമ പ്രത്യേകിച്ച് ഹാലത്ത് ദഫ്നി മറമാടുന്ന അവസരത്തിൽ അജിൽ ഇഹ്സാനി ദഫ്നി മറമാട് ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്നതിന് വെഹ്ക്കാമിഹി അതിൻ്റെ ഹുക്മകളൊക്കെ ശരിയായി വിധത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് എന്ത് വിളക്ക് കൊണ്ടുപോയി വിചാരിച്ച് കുഴപ്പമില്ല, അപ്പം അത് കറാഹത്തില്ല അത്തരമൊരു സാഹചര്യത്തിൽ എന്നാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയം. ഇനിയും ജനാസ സംബന്ധിച്ച വിഷയമുണ്ട്, അത് ഇൻഷാല്ലാ അടുത്ത ഹദീസ് സെഷനിൽ തുടരുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വീഡിയോകളും ക്ലാസ് ഓഡിയോകൾ വാട്സപ്പിലും എവിടെ നിന്നാണോ കാണുന്നവർ ആ കാണുന്നത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.